സിസിടിവി ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കുനമുചി. നമസ്കാരം, സിസിടിവി ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കുന്നംകുളം ഉപജില്ലാ കലോത്സവം മൂന്നാം ദിനത്തിൽ സ്റ്റേജിന് മത്സരങ്ങൾ തുടരുന്നു. ചുണ്ടൽ LIG ഡീപ്പോൾ സ്കൂളുകളിലായി നടക്കുന്ന കലോത്സവത്തിൽ ഭരതനാട്യം, ഇംഗ്ലീഷ് സ്കിറ്റ്, നാടകം, മൂകാഭിനയം, സംഘഗാനം തുടങ്ങിയ ഇനങ്ങളാണ് മുന്നേറുന്നത്. കലോത്സവ വേദികളെ സമ്പുഷ്ടമാക്കി നിറഞ്ഞ പ്രേക്ഷക പങ്കാളിത്തം. ചുണ്ടൽ പഞ്ചായത്തിലെ കളിമൺ ഖനനത്തിൽ യോജിച്ച് സമരം ചെയ്യാൻ CPIM തയ്യാറുണ്ടോ എന്ന് കോൺഗ്രസ് നേതാവ് PA മാധവൻ. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പഞ്ചായത്ത് ഓഫീസ് മാർച്ച് കേച്ചേരി സെന്ററിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അണ്ടത്തോട് നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചു. യാത്രക്കാർ പരിക്കില്ലാതെ രക്ഷപ്പെട്ടു. താറുമാറായ വൈദ്യുതി ബന്ധം പിന്നീട് KSEB ഉദ്യോഗസ്ഥരെത്തി പുനഃസ്ഥാപിച്ചു. ഗുരുവായൂർ പേരകത്ത് ബൈക്കിലെത്തിയ മോഷ്ടാവ് വീട്ടമ്മയെ ആക്രമിച്ച് മാല കവർന്നു. മോഷ്ടാവിന് കിട്ടിയത് മുക്കുപണ്ടം. മോഷ്ടാവിന്റെ അടിയേറ്റ് വീട്ടമ്മയ്ക്ക് പരിക്ക്. കല്ലുംപുറം പഴഞ്ഞി റോഡിലെ കുഴികൾ അടച്ച് BJP. ഇവിടെ അപകടങ്ങൾ നിത്യസംഭവമായ സാഹചര്യത്തിലാണ് താൽക്കാലികമായി റോഡിലെ കുഴികൾ അടയ്ക്കാൻ BJP മുന്നോട്ട് വന്നത്. നെല്ലുവായ് ശ്രീ ധന്വന്തിരി ക്ഷേത്രത്തിൽ നിറമാല മഹോത്സവം ഭക്തി നിർഭരമായി. വാളയാർ സംഭവത്തിൽ നാട്ടിൽ പ്രതിഷേധം ഇരമ്പുന്നു. പ്രതിഷേധവുമായി ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ വിവിധ സംഘടനകൾ രംഗത്ത്. ഗുരുവായൂർ ദേവസ്വം കൗസ്തുഭം ഗസ്റ്റ് ഹൌസിലെ ശുചിമുറി മാലിന്യം റോഡിലേക്കൊഴുകുന്നു. വഴിയാത്രക്കാർ ദുരിതത്തിൽ. അമൃത് പദ്ധതിയുടെ കാനാ നിർമ്മാണം പ്രതിസന്ധിയിൽ. വർഷങ്ങൾ പഴക്കമുള്ള മാലിന്യ സംസ്കരണ സംവിധാനം മാറ്റി പകരം സംവിധാനമൊരുക്കാൻ ദേവസ്വം തയ്യാറാകണമെന്ന് നാട്ടുകാർ. മണലൂർ മേഖല ഇക്കോ ടൂറിസം ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. പ്രസിഡന്റായി ശ്രീകുമാർ വാഘയെയും വൈസ് പ്രസിഡന്റായി PB സുരേഷിനെയുമാണ് തിരഞ്ഞെടുത്തത്. ഞമനേങ്ങാട് ചേമ്പിൽ സന്തോഷിന്റെ പുരയിടത്തിന് സമീപത്തെ കടലിൽ കൂടെ ഭീഷണിയാകുന്നു. 2.5 നീളവും 1.5 വീതിയും വരുന്ന കൂടാണ് ഭീഷണിയാകുന്നത്. ചിറ്റാട്ടുകാർ ഇടവകയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകുന്ന കാരുണ്യ ഭവനത്തിന്റെ തറക്കല്ലിടൽ നടന്നു. കുടുംബ കൂട്ടായ്മ കേന്ദ്രസമിതിയുടെയും മറ്റു സുമനസുകളുടെയും സഹകരണത്തോടെ ഇടവകാംഗമായ മുളയ്ക്കൽ ഔസേപ് കുര്യാക്കോസിനാണ് ഭവനം നിർമ്മിച്ചു നൽകുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പശുവിനെയും കിടാവിനെയും നടയിരുത്തിയിരുന്ന വഴിപാട് താൽക്കാലികമായി നിർത്തിവച്ചു. തൊഴുത്തുകളുടെ അടിസ്ഥാന സൌകര്യം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടിയാണ് പശുക്കളെ നടയിരുത്തുന്നത് നിർത്തിയത്. മമ്മൂട്ടിയെ നായകനാക്കി M പത്മകുമാർ ഒരുക്കുന്ന മാമ്പാങ്കത്തിന്റെ പുറത്തുവിട്ട ചിത്രം വൈറലാകുന്നു. ചിത്രത്തിൽ അനു സിത്താരയും ഉണ്ണിമുകുന്ദനും ഒന്നിച്ചു നിൽക്കുന്ന ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. സന്തോഷ് ട്രോഫിക്കുള്ള കേരള ടീമിനെ പ്രഖ്യാപിച്ചു. ഗോൾകീപ്പർ V മിഥുൻ ടീമിനെ നയിക്കും. 20-അംഗ ടീമിനെയാണ് പ്രഖ്യാപിച്ചത്. 13 പുതുമുഖങ്ങൾ ടീമിൽ ഇടം പിടിച്ചു. സിസിടിവി ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിച്ചത് പവർഗാർഡ് സോളാർ സിസ്റ്റം കുനമുചി. ഇതോടെ സിസിടിവി ഹോട്ട് ന്യൂസ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും തത്സമയം സിസിടിവി ചാനൽ ആസ്വദിക്കുന്നതിനുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് CCTV.online.in സന്ദർശിക്കുക. നമസ്കാരം.